ബൈജൂസ് പ്രസൻസ് അഞ്ചിനോടിഞ്ചോടിഞ്ച് കോ പ്രസന്റഡ് ബൈ എയർടെൽ തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി 8:30 രാംരാജ് മുണ്ട് അരം പ്ലസ് അരം കിന്നരം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 8:30 അഞ്ചിനോടിഞ്ചോടിഞ്ച് കാണൂ. ഇനി മുതൽ വീട്ടിലിരുന്നും പണം നേടാം. ഇറ്റ്സ് കോൾഡ് ഫാമിലീസ് പ്ലേറ്റ്. എന്റെ ചോദ്യങ്ങൾക്ക് തൽസമയം ഉത്തരം നൽകൂ. 30 ലക്ഷം രൂപയാണ് സമ്മാനം. ബൈജൂസ് പ്രസൻസ് അഞ്ചിനോടിഞ്ചോടിഞ്ച് കോ പ്രസന്റഡ് ബൈ എയർടെൽ. പുത്തൻ പ്രസരിപ്പോടെ സൂര്യ ടിവി. സൂര്യയിൽ മഹാസമ്മാന മാസം ദിവസവും 50 പേർക്കായി 1 ലക്ഷം രൂപയുമായി ഈ വാരം പണവാരം. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7:00 to 8:30 വരെ സൂര്യ പരമ്പരകൾ കാണൂ. ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകൂ. 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ. പുത്തൻ പ്രസരിപ്പോടെ സൂര്യ ടിവി. പിന്നെ താങ്ക്സ്. ഇന്നലെ എന്നെ രക്ഷിച്ചതിന്. ഇന്നലെ അതൊന്നും പറയാൻ പറ്റിയില്ല. ഹലോ ഹലോ, എന്താ കട്ടായോ? ഹലോ, യാ യെസ് മീര, ഐ ആം ഹിയർ. ഫോൺ തിരിച്ചു വാങ്ങാൻ ഞാൻ എവിടെ വരണ്ടേ? യെസ്. ഹലോ, എന്താ ഒന്നും മിണ്ടാത്തത്? ബുദ്ധിമുട്ടായോ? ഏയ്, നോ നോ നോ, നെവർ. നമുക്ക് ഗോൾഡൻ കഫേയിൽ കണ്ടാലോ? ഗോൾഡൻ കഫേ? ഓക്കേ, എന്ന് പറ. ശരി, വൈകിട്ട് 4 മണി. ഇസ് ദാറ്റ് ഓക്കേ? ഓക്കേ. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് സക്സസ്. ഇനി വേഗം ചെന്ന് റെഡിയായി ഇറങ്ങിക്കോ. അപ്പൊ നീ റെഡി ആവുന്നില്ലേ? ഞാനോ? എന്തിനു? അത് കൊള്ളാം. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോവാനോ? അത് അവിടുന്ന് പോയി. നിങ്ങള് ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും തമ്മിൽ കാണുന്നതിനിടയ്ക്ക് ഞാൻ എന്തിനാ വന്ന് കട്ടറും പോവുന്നേ? പ്രീതി മാതി കളിയാക്കിയത്. അങ്ങനൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞതാ നിന്നോട്. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് പോന്ന് പ്രശ്നമേ ഇല്ല. എന്റെ കൈയും കാലും ഇപ്പഴേ വിറയ്ക്കുക. ശരി, നീ വന്നില്ലേ വരണ്ട, ഞാൻ അച്ഛമ്മയും കൂട്ടിക്കൊണ്ടു വെക്കോളാം. അയ്യോ വേണ്ട വേണ്ട, അത്ര ഒറ്റ കൈ പ്രയോഗങ്ങളൊന്നും വേണ്ട. ഞാൻ വരാവേ. തല്ലും കൊണ്ട് കല്ല് പോലും നിക്കുന്നത് കണ്ടില്ലേ? ഇവരെയൊക്കെ ശമ്പളം കൊടുത്ത് പോറ്റുന്നതിനേക്കാളും ഭേദം അമ്മ വല്ല മാടിനെ വളർത്തുന്നതാ. ബോഡി ഗാർഡാണ് പോലും. എന്തിനു കൊള്ളാം നിന്നെയൊക്കെ. അമ്മ എവിടെയെങ്കിലും പോകുമ്പോ കറുത്ത സ്യൂട്ട് വിട്ട് കൂടെ എഴുന്നള്ളിച്ച് ഫാൻസി ഡ്രസ് കളിക്കാൻ കൊള്ളാം. അല്ലാതെന്താ? അടിക്കേണ്ടടുത്ത് അടിക്കണം, തടയേണ്ടടുത്ത് തടയണം, ബുദ്ധി ഉപയോഗിക്കേണ്ടടുത്ത് അത് ഉപയോഗിക്കണം. അതിന് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം. അതിന് ബുദ്ധി ഉണ്ടായിട്ട് വേണ്ടേ? ഉണ്ടായിരുന്നെങ്കിൽ വേറെ ഒരു ചീള പെണ്ണ് ഇവരുടെ കസ്റ്റഡിയിൽ നിന്ന് ഇത്ര ഈസി ആയിട്ട് ചാടി പോവില്ലായിരുന്നല്ലോ. ചാടി പോയതല്ല മാഡം, അവളെ ഒരുത്തം വന്ന് കടത്തിക്കൊണ്ടു പോയതാ. ആര്? അതൊന്നും അറിയില്ല മാഡം. അവന്റെ കൂടെ അസുരവിത്തായ ഒരു കൊച്ചനും ഉണ്ടായിരുന്നു. കൊച്ചോ? Are you sure? അതെ മാഡം, ഒരു ആൺകുട്ടി. ആ കുട്ടിയുടെ കൂടെ വന്നവന് എന്ത് പ്രായം വരും? ഒരു 10-25 വയസ്സ് പ്രായം വരും. അത് ആരാണെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് ഇനി ഇങ്ങോട്ട് വന്നാ മതി. പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ എന്തിനാ നിക്കുന്നേ? ശരി മാഡം. അങ്ങനെ വന്ന് മീരെ രക്ഷിച്ചോണ്ട് പോണെങ്കി അതാരായിരിക്കും അമ്മേ? അത് തന്നെ ഞാനും ചിന്തിക്കുന്നേ. എനിക്കറിയാവുന്നിടത്തോളം അങ്ങനെ ഒരാള് ആ കുടുംബത്തിലേ ഇല്ല. ഇനി ചിലപ്പോ നമുക്ക് മുന്നേ വന്നതാണോ? ഏയ്, നമ്മള് പറഞ്ഞ സമയത്തിലും വളരെ നേരത്തെ. നിന്റെ ഒടുക്കത്തെ തിടുക്കം കൂട്ടലല്ലായിരുന്നു. എനിക്ക് പിന്നെ ആകാംക്ഷ കാണാതിരിക്കോ? എന്റെ ചേച്ചിയുടെ മനസ്സിനുള്ളില് ഒരാള് കേറി പറ്റിട്ടുണ്ടെങ്കില് അയാളൊരു സംഭവം തന്നെയായിരിക്കും. ഞങ്ങൾ ഒരാളെ വെയിറ്റ് ചെയ്യാം. എന്നോട് ഈ വിടുവായത്തം പറയുന്നതൊക്കെ പോട്ടെ, ആളിങ് വന്നു കഴിഞ്ഞാ നീ വാ തുറക്കാൻ പാടില്ല. ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അതെന്താ? എനിക്ക് നാണം കെടാൻ വയ്യാത്തോണ്ട്. ഞങ്ങള് 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്,
അത്രേ ഉള്ളൂ. അല്ലാതെ അതെല്ലോ അതാണ് പോയിന്റ്. ഈ മൂന്ന് നാല് പ്രാവശ്യം കണ്ടതും സംസാരിച്ചതും ഇന്നലെ ഹീറോയെ പോലെ വന്ന് വില്ലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും എല്ലാം തെളിയിക്കുന്നത് ഒരേ കാര്യം. എന്ത്? ഹീസ് ഫോളോയിങ് യു മീരേച്ചി. അയാള് മീരേച്ചി പോകുന്നിടത്തെല്ലാം ചേച്ചി അറിയാതെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പല്ലേ? പിന്നെ എന്തിന്? ബിക്കോസ് ഹി ലവ്സ് യു. നിങ്ങൾ രണ്ടുപേരിലും ആരെങ്കിലും ഒരാള് ഒരു വാക്കൊന്ന് പറയേണ്ട താമസമേ ഉള്ളൂ എല്ലാം സെറ്റാവാൻ. അങ്ങനെ എനിക്ക് തോന്നുന്നു. മിക്കവാറും മീരേച്ചിയുടെ മനസ്സറിയാൻ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തിരിക്കായിരിക്കും നമ്മുടെ ഹീറോ. പാവത്തിന് എന്തിനാ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കുന്ന മീരേച്ചി? ഞാൻ വലുതും ആയിരിക്കണായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ആ മുഖം ഇനി ഒന്നും കൂടി മുന്നിക്കണ്ട, അപ്പ തന്നെ പിടിച്ചു നിർത്തി തുറന്നങ്ങ് പറഞ്ഞേനെ. പക്ഷെ ഞങ്ങൾക്ക് ദൈവം രണ്ടാമതൊന്ന് കാണാനുള്ള അവസരം പോലും തരുന്നില്ലല്ലോ. അപ്പോഴാ അവസരത്തോട് അവസരം കിട്ടിയിട്ടും മീരേച്ചി ഇങ്ങനെ അമ്പടി കള്ളി. അപ്പ ആരോ ഉണ്ട്. അന്ന് എന്നോട് വരെ സങ്കല്പം എന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ലേ? ഇനി അത് ആരാണെന്ന് പറഞ്ഞിട്ട് മതി. ഈ ചേച്ചിയുടെ ഒരു കാര്യം, മനസ്സമാധാനത്തോടെ ഒരു കോഫി പോലും കുടിക്കാൻ സമ്മതിക്കില്ല. ഒരു ഇള്ളക്കുട്ടി ഡ്രസ്സിൽ അപ്പടിയാക്കി. നീ ചെന്ന് കൈയോടെ കഴുകിക്കളെ, ഇല്ലെങ്കിൽ സ്റ്റെയിൻ ആവും. ചെല്. ഹായ് മീര. ഇരിക്കൂ ഗൗതം. താങ്ക് യു. കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇല്ല. അന്ന് രാത്രിയിൽ നടന്ന സംഭവം പോലീസിൽ അറിയിച്ചോ? അവര് പിടിച്ചോ? ഇല്ല, അവർക്ക് ആള് മാറിപ്പോയതാവന വഴി. വെറുതെ എന്തിനാ ഇനി അതിന്റെ പിന്നാലെ ചെന്ന് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്? അത് ശരിയാ. ഒരിക്കലും മീര ആയിരിക്കില്ല അവരുടെ ടാർഗറ്റ്. ഇയാളെ പോലെ ഒരാളോട് ലോകത്തിൽ ആർക്കെങ്കിലും ശത്രുത തോന്നുമോ? ഇംപോസിബിൾ. അന്ന് ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം മീര ഓർക്കുന്നുണ്ടോ? നമ്മളെ തമ്മില് ചേർത്ത് വെക്കാൻ ഒരിക്കലും മീര ആയിരിക്കില്ല അവരുടെ ടാർഗറ്റ്. ഇയാളെ പോലെ ഒരാളോട് ലോകത്തിൽ ആർക്കെങ്കിലും ശത്രുത തോന്നുമോ? ഇംപോസിബിൾ. അന്ന് ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം മീര ഓർക്കുന്നുണ്ടോ? നമ്മളെ തമ്മില് ചേർത്ത് വെക്കാൻ അല്ല, നമ്മളെ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നും അതുകൊണ്ടാ എപ്പോഴും ഇങ്ങനെ തമ്മിൽ കാണാൻ ദൈവം അവസരം ഉണ്ടാക്കുന്നതെന്നും ഓർമ്മയില്ലേ? അന്ന് രാത്രി നടന്നതും അത് തന്നെയാടോ. പടച്ചോന്റെ തിരക്കഥ എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. എന്റെ ഫോൺ. ഓ യെസ്. എടുത്തു. താങ്ക്സ്. ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ, പക്ഷെ ഇനി മുതല് നമുക്കിടയിൽ നോ താങ്ക്സ് നോ സോറി. Thank you.
ഞങ്ങളിതു വഴി മെല്ലെ വന്നൊരുന്ന കന്ന കരൾ വിഴിയേ അതുകൊണ്ടാണല്ലോ ഇപ്പോ എന്നെ ഇയാളെന്ന് വിളിച്ചത്. സോറി താങ്ക്സ്. ആ വക ഐറ്റങ്ങളൊന്നും ഇനി ഇവിടെ എടുക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഐ ആം ഗൗതം.